മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ഓണവിപണിയിൽ അരിക്ക് അമിത വില ഈടാക്കാനുള്ള ആന്ധ്ര ലോബിയുടെ നീക്കങ്ങൾക്ക് തടയിടാൻ സർക്കാർ നടപടി തുടങ്ങി. പരമാവധി വില കുറച്ച് അരി വാങ്ങാൻ സർക്കാർ മില്ലുടമകളുമായി വീണ്ടും ചർച്ച നടത്തി. 27 രൂപയ്ക്ക് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴി അരി സംഭരിക്കാനാണ് സർക്കാർ നീക്കം. അരിക്ക് അമിത വില തീരുമാനിച്ച് കോടികൾ കൊയ്യുന്ന ആന്ധ്ര ലോബിയെയും ഇടനിലക്കാരെയും കുറിച്ചുള്ള ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് സർക്കാർ ഇടപെടൽ. ആന്ധ്രയിൽ 11 രൂപയ്ക്ക് സംഭരിക്കുന്ന നെല്ല് അരിയായി കേരളത്തിൽ വിൽക്കുന്നത് 3.5 വിലയ്ക്കാണെന്ന റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ട ഭക്ഷ്യമന്ത്രി പി തിലോത്തമൻ മില്ലുടമകളുമായി വീണ്ടും ചർച്ച നടത്തി. ഓണവിപണി നടത്താനുള്ള സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഇ ടെൻഡർ നടപടികളിൽ പങ്കെടുക്കാൻ മില്ലുടമകൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി. ജയ അരിക്ക് കിലോയ്ക്ക് 29.50 രൂപ നൽകാനായിരുന്നു ആന്ധ്ര ലോബിയുടെ നീക്കം. എന്നാൽ 27 രൂപയ്ക്ക് അരി വാങ്ങാനാണ് സർക്കാരിന്റെ ശ്രമം. കുടിശ്ശികയില്ലാതെ പണം നൽകുമെന്നാണ് സർക്കാർ നൽകിയ ഉറപ്പ്. ആന്ധ്രയിലെ കൂടുതൽ മില്ലുടമകളോട് ഈ ടെൻഡറുമായി സഹകരിക്കാനും സർക്കാർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ മാസം 23 നടക്കുന്ന ഈ ടെൻഡറിലൂടെ അരിയുടെ ഓർഡർ നൽകാനാണ് സപ്ലൈകോയുടെ തീരുമാനം. അതിനിടെ വിപണി ഇടപെടൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ സബ് ഡിപ്പോകളിൽ സംഭരിച്ചിരിക്കുന്ന അരിയും ഓണവിപണിയിലെത്തിക്കാൻ സർക്കാർ നീക്കം തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം ചാലയിലടക്കമുള്ള ഗോഡൌണുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന അരിയുടെ അളവെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകി. കൊച്ചിയിൽ നിന്ന് വിമൽജി നാഥ്, ഏഷ്യാനെറ്റ് ന്യൂസ്.